ഹലോ ഗായ്സ്, വെൽക്കം ടു ഡിസ്മ ഷാൻസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രീമിൻ്റെ റിവ്യൂ ആയിട്ട് തന്നെയാണ്. ഇതാണ് ആ ക്രീം, ബി ബോർണ വൈറ്റനിങ് ക്രീം. ബഷീർ ആൻഡ് ഫാമിലിയുടെ സ്വന്തം ബി ബോർണ വൈറ്റനിങ് ക്രീമിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ വേറെയും എന്താ പറയുക, ബോർണ എന്നടിക്കുമ്പോൾ വേറെയും ക്രീംസ് വരും കേട്ടോ, പക്ഷെ ദിസ് ഇസ് ബി ബോർണ വൈറ്റനിങ് ക്രീം. അങ്ങനെ തന്നെ അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ കിട്ടും. അപ്പോൾ എന്താ പറയുക, ഞാനിത് 1.5 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയതെന്നും എൻ്റെ ഒരു അഭിപ്രായം, ലൈക്ക് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെയാണ് ഞാൻ ഈ ക്രീമിനെ പറ്റി ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായി തന്നെ ഞാൻ പറയട്ടെ, ഇവരുടെ കസ്റ്റമർ കെയർ സൂപ്പർബ് ആണ്. ഞാൻ ഈ ക്രീമിന് വേണ്ടിയിട്ട് മഷൂറ ബഷീറിന്റെ ചാനലിൽ തന്നെ അതിനകത്ത് തന്നെ ഈ നമ്പർ എഴുതിയിട്ടുണ്ടാവും, കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പൊ ആ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മഷൂറയാണ് പിക്ക് ചെയ്തത്. വളരെ നല്ല രീതിയിലായിരുന്നു മഷൂറയുടെ ഡീലിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് നേരത്തെ പ്രൊഡക്റ്റ് വേണമായിരുന്നു. അപ്പൊ പറഞ്ഞ ഡേറ്റിന് തന്നെ മഷൂറ എനിക്കത് എത്തിച്ചു തന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് എന്താ പറയുക, അവരുടെ കസ്റ്റമർ കെയർ സൂപ്പർബാണ്. പിന്നെ എന്താ പറയുക, ഈ ക്രീമിന്റെ ഒരു യൂസേജ് എങ്ങനെയാന്ന് വെച്ചാൽ, രാവിലെയും രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ, അതെ, ബോർണ വൈറ്റനിങ് ക്രീം. ഇത് ഈസി ടു ക്യാരി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ ട്രാവൽ ഫ്രണ്ട്ലി അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗ്ലാസ് കൊണ്ടുള്ളതാണ്. ഭയങ്കര ഒരു ലക്ഷറീസ് ലുക്കാണ് ഇതിനുള്ളത് കേട്ടോ, ഭയങ്കര ഒരു ലക്ഷറീസ് ലുക്കാണ് ഇത്. കണ്ടോ, കുറച്ചുകൂടെ ഉള്ളൂ ഇതിന്, 1.5 മാസമായി. ഇതിപ്പോ കുറച്ച് 2-4 ദിവസം കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തീരും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറച്ചെടുക്ക, എന്നിട്ട് ഇതേപോലെയാട്ടോ നമ്മൾ ഈ പെയിന്റ് അടിക്കില്ലേ അതേപോലെ, അതെ, ഇങ്ങനെ ഇരിക്കുക. ഫുൾ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ആദ്യം തന്നെ ഫീൽ ചെയ്യുക എന്താന്ന് വെച്ചാൽ, ഓ, ഇത് ഭയങ്കര ഒരു ഈർച്ച ഫീലിംഗ് ഉണ്ടാവുമല്ലോ, കിടക്കുമ്പോഴൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ തലങ്ങണിയിലൊക്കെ ആകുമല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇത് സംഭവം അങ്ങനെയൊന്നും വേണ്ടി വരില്ല കേട്ടോ. എന്താണെന്നറിയോ, ഇത് തേച്ച് ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫുൾ ഡ്രൈ ആയി പോവും. ഇത് ഫുൾ അബ്സോർബ്ഡ് ആവുന്നത് കൊണ്ടാവാം ഇത് ഫുൾ ഡ്രൈ ആയിട്ട്. നമുക്കൊരു ഒരു വലിയ ക്രീം, എന്തോ ഒരു ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഹെവി ഫീലിംഗ് ഇല്ല, അതുണ്ടാവില്ല. അത് ഇതിന്റെ ഒരു വലിയ പ്രോസ് തന്നെയാണ് കേട്ടോ, അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇപ്പൊ ഡേ ടൈമില് ഞാൻ വളരെ കുറച്ചെടുത്തിട്ട് തേച്ചാൽ പോലും ഒരു വൈറ്റിഷ് കാസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ലൈക്ക് ഫൗണ്ടേഷന് പകരമോ ലൈക്ക് വേറെ എന്തിനെങ്കിലൊക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മോർണിംഗ് യൂസ് ചെയ്യാം. പക്ഷേ അതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡസ്കി സ്കിന്നുള്ള ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് ചേരില്ല. കാരണം അവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പുട്ടി എഫക്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു വൈറ്റിഷ് കാസ്റ്റ് ലീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഇത് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതെ, ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ തട്ടിപ്പും വെട്ടിപ്പും ഇല്ല, അത് സത്യമാണ് കേട്ടോ. സേഫ് ടു യൂസ് ആണ്. കാരണം ഇതിനകത്തുള്ള മിക്ക പ്രൊഡക്ട്സും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവരൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെയുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് എനിക്കൊരു ചെറിയ ഗ്ലോ ഉണ്ടായിട്ടും ഉണ്ട്. 1.5 മാസമായല്ലോ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ എനിക്ക് എന്താണെങ്കിലും ഒരു ഗ്ലോ വന്നിട്ടുണ്ട്, ഒരു ചെറിയ ഗ്ലോ എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1499 rupees ആണ്. പലവർക്കും ചിലപ്പോൾ ഇത് കുറച്ച് പ്രൈസി ആയിട്ട് തോന്നും. ആക്ച്വലി ഇറ്റ്സ് എ ബിറ്റ് പ്രൈസി, പക്ഷേ ഇതിന്റെ ക്വാളിറ്റി കുറച്ച് കൂടിയത് കൊണ്ടാവാം ഇത്രയൊരു പ്രൈസ് വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഇതിന്റെ കോൺസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇതിപ്പോ യൂസ് ചെയ്താലും ഇപ്പൊ യൂസ് ചെയ്ത് നിങ്ങൾ പുറത്ത് പോവാണെങ്കിലും ദർ ഇസ് നോ സൺ പ്രൊട്ടക്ഷൻ. ഇതിനകത്തൊരു SPF ഫാക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. ഇത് യൂസ് ചെയ്താൽ നന്നായിട്ട് കറുക്കൂട്ടും. ഇത് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോവാണെങ്കിൽ കറുക്ക തന്നെ ചെയ്യും. കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് കളർ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ്, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്യാൻ നല്ലതാണ്, ബട്ട് എന്താ പറയുക, മോർണിംഗ് ടൈം ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക,
ഇത് ഒരു വൈറ്റനിങ് ക്രീം എന്നാണ് ഇവർ ഇതിനകത്തേക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വെൽ, വൈറ്റനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ഫേഡ് ഔട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പോലെ. കാരണം കെമിക്കൽസ് ഒന്നും അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഇല്ലാത്ത കൊണ്ടാവാം കേട്ടോ. അതേപോലത്തെ ഒരു വൈറ്റനിങ് എന്നുള്ള ഒരു എന്താ പറയുക, ഇതിന്റെ ഒരു പേര് എഴുതിയിരിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പ് തോന്നുന്നില്ല. കാരണം ഇതൊരു ഹെൽത്തി ഗ്ലോ നമുക്ക് തരുന്നുണ്ട്, പക്ഷേ ഒരു വൈറ്റനിങ് എഫക്റ്റ് അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആളെ മാറ്റിയെടുക്കുന്ന പോലെ ആ രീതിയിലൊന്നും ഡെഫിനറ്റ് ആയിട്ടും ഇല്ല കേട്ടോ. പിന്നെ ഒരു ആഴ്ച ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവാം, കാരണം ഓരോരുത്തരുടെ സ്കിൻ വ്യത്യാസമാണല്ലോ, പലർക്കും പല രീതിയാണല്ലോ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ഒന്നേകാൽ മാസമായപ്പോഴാണ് ഒരു ഗ്ലോ പോലെ ഫീൽ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഇത് പിമ്പിൾസിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വെൽ, ഇത് പിമ്പിൾ ക്ലിയറിംഗ് ചെയ്യാനുള്ള ഒരു ക്രീം അല്ലല്ലോ, ഇത് വൈറ്റനിങ്ങിനൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ക്രീമാണല്ലോ. അതുകൊണ്ട് തന്നെ പിമ്പിൾസിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു ക്രീം യൂസ് ചെയ്യേണ്ടി വരും. 1499 രൂപക്ക് ഞാനിത് റീപേർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വെൽ, എനിക്കൊരു ഗ്ലോ വന്ന സ്ഥിതിക്ക് ഞാൻ റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വേറെ അത് അഫോർഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് ഡോണ്ട് ഫീൽ എന്താ പറയുക, ഡിസപ്പോയിന്റഡ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇതിനേലും സൂപ്പർ ക്രീംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ക്രീമാണ്. അപ്പൊ അതുകൂടി കൊണ്ട് ഇത് കണ്ടതുകൂടി കൊണ്ട് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്ത് ഒന്ന് ഇതിന്റെ ഒരു ഓണസ്റ്റ്, ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഇടണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂ ഇട്ടത് കേട്ടോ. അപ്പോ എന്താ പറയുക, ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നല്ലാതെ ഇതിന്റെ യൂസ് ചെയ്തിട്ട് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്തു, കുറച്ച് നാളിത് യൂസ് ചെയ്താലേ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ഇത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും ആരും ഇട്ട് കണ്ടില്ല. അത് ഗൈസ്, ഇറ്റ് വാസ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. ടു ഓൾ ദോസ് ബഷീർ ബഷീർ ഫാൻസ് ഔട്ട് ദെയർ, എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് ഇതൊരു പോസിറ്റീവ് രീതിയിൽ എടുക്കുക. ഞാൻ പറഞ്ഞ കോൺസ് എല്ലാം ആക്ച്വലി എല്ലാം ഫാക്ട്സ് ആണ്. അപ്പോ അതിന്റെ പേരിൽ ലൈക്ക് ആരും ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ എ നെഗറ്റീവ് വേ. ഓക്കെ, ആഫ്റ്റർ ഓൾ ഒരു ഹെൽത്തി ഗ്ലോ ഉണ്ട്, അത് ഒരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പോ എന്താണെങ്കിലും ഗൈസ് കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.